വചന പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തു യേശുവിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, 20-ാം സങ്കീർത്തനം, അതിൻ്റെ 7-ാമത്തെ വാക്യം, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുക, സ്വയത്തിൽ ആശ്രയിക്കുക, അഹങ്കരിക്കുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഞങ്ങൾ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും, കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനിക്കും. ഈ വാക്യം എൻ്റെ ബാല്യം മുതൽ തന്നെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ്. എൻ്റെ ബാല്യത്തിൽ ആദ്യം ഈ വാക്യം കേൾക്കുന്നത് കാലം ചെയ്ത പുണ്യശ്ലോകനായ പെരുമ്പള തിരുമേനിയുടെ അത്തരങ്ങളിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഏത് പ്രസംഗങ്ങളിലും അദ്ദേഹം ഈ വാക്യം കോട്ട് ചെയ്യാറുണ്ടായിരുന്നു. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, നാമോ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. പ്രിയമുള്ളവർ, ഇന്ന് സ്വയത്തിൽ ആശ്രയിക്കുന്ന, തൻ്റെ നേട്ടങ്ങളിൽ ആശ്രയിക്കുന്ന പല വ്യക്തികളെയും സമൂഹങ്ങളെയും പ്രസ്ഥാനങ്ങളെയും സഭകളെ പോലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ സഭയ്ക്കുള്ള നേട്ടങ്ങൾ, എൻ്റെ സമൂഹത്തിനുള്ള നേട്ടങ്ങൾ, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേട്ടങ്ങൾ, എന്നാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കും. ഈ രഥങ്ങളും ഈ കുതിരകളുമൊക്കെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിക്കുവാനും തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ കരണീയമായിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വയത്തിൽ ആശ്രയിക്കാതെ, നമുക്ക് ദൈവം തന്നിട്ടുള്ള കുടുംബം, ദൈവം തന്നിട്ടുള്ള കുടുംബ പശ്ചാത്തലം, ദാനമായി നൽകിയിട്ടുള്ള മക്കൾ, ഇതെല്ലാം നമ്മളുടെ രഥങ്ങളും കുതിരകളുമാണ്. ഇവയിലൊക്കെ നമ്മൾ പലപ്പോഴും ആശ്രയിക്കാറുണ്ട്. എന്നാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പൂർണ്ണമായി ചിന്തിച്ചുകൊണ്ട്, പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ കൃപയാണ് ദാനിയേലിനെ പോലെ, യോസേഫിനെ പോലെ സ്വയത്തിൽ ആശ്രയിക്കാതെ, അവർക്ക് എത്രയോ രഥങ്ങളും എത്രയോ കുതിരകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും ആശ്രയിക്കാതെ, അവരുടെ സുഖലോലുപതയിലോ അവർക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളിലോ ആഡംബരങ്ങളിൽ ലഭിച്ചിട്ടുള്ള അവസരങ്ങളിലോ ഒന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ, ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച അവരുടെ ജീവിതം, പരിമള നമുക്ക് രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കാതെ ദൈവത്തിൽ, ക്രിസ്തു യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിത പ്രയാണം മുന്നോട്ട് നയിക്കപ്പെടുവാത്തക്ക വണ്ണം സർവശക്തനായ ദൈവം നമ്പുരാൻ ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഒരുപാട് നാമത്തിൽ തന്നെ ആമീൻ.